കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. രണ്ട് ശമൂവേൽ 10-ാം അധ്യായം. പിന്നെ യോവാബും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്കടുത്തു. അവർ അവൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമ്മോന്യരും അബീഷായിയുടെ മുൻപിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു. യോവാബ് അമ്മോന്യരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തങ്ങൾ ഇസ്രായേലിനോട് തോറ്റുപോയിയെന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി ഹദദേസർ ആളയച്ച് നദിക്കക്കരയുള്ള അരാമ്യരെ വരുത്തി. അവർ ഹേലാമിലേക്ക് വന്നു. ഹദദേസരിൻ്റെ സേനാപതിയായ ഷോബക് അവരുടെ നായകനായിരുന്നു. അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രായേലരെയും കൂട്ടിവരുത്തി യോർദാൻ കടന്ന് ഹേലാമിൽ ചെന്നു. എന്നാറെ അരാമ്യർ ദാവീദിൻ്റെ നേരെ അണിനിരന്ന് പടയേറ്റു. അരാമ്യർ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയി. ദാവീദ് അരാമ്യരിൽ 700 തേരാളികളെയും 40,000 കുതിരപ്പടയാളികളെയും കൊന്നു. അവരുടെ സേനാപതിയായ ശോബക്കിനെയും വെട്ടിക്കൊന്നു. എന്നാൽ ഹദദേസരിൻ്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രായേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രായേലരുമായി സന്ധി ചെയ്ത് അവരെ സേവിച്ചു. അതിൽ പിന്നെ അമ്മോന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.